ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സ്റ്റീൽ പാത്രം അതുപോലെ തന്നെ ഇഡ്ഡലി ചമ്പക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഡോൾ കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡൊക്കെ പുറമെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമുക്ക് വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം ഉപയോഗിച്ച് തന്നെ ഈ കേക്ക് ഉണ്ടാക്കാം റെസിപ്പിയിലേക്ക് കടന്നാൽ മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലേക്കും പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ പ്രെസ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസിന്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ക്യൂട്ടായിട്ടുള്ള ഡോൾ കേക്കിൻ്റെ റെസിപ്പിലേക്ക് അടക്കാം ഞാനിന്നൊരു അര കിലോ കേക്കിൻ്റെ മെഷർമെൻ്റിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് അതിനെക്കൊണ്ട് തന്നെ അരക്കപ്പ് മൈദ എടുത്തണേ പിന്നെ ഇതൊരു കാൽ കപ്പിൽ താഴെ പാലാണ് കാൽ കപ്പിൻ്റെ പകുതിയേ ഉള്ളൂ ഈ പാല് പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ടെടുത്തത് ഇത് വാനില എസൻസ് ആണ് പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇത് പൊടിച്ച് കഴിഞ്ഞാൽ അരക്കപ്പിലും കൂടുതലും ഉണ്ടാവും അതിൽ നിന്ന് അരക്കപ്പ് മാത്രമേ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ബാക്കിയുള്ളത് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഇടാം പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇത് കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത്രയാണ് കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ കേട്ടോ ആദ്യം ഞാൻ ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഒരു കാൽ കപ്പ് മൈദ ഞാനൊരു അരിപ്പയിലൂടെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കാ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്ന് തിരിച്ചെടുക്കുക ഞാനിപ്പോ ഇതൊരു മൂന്ന് പ്രാവശ്യം തിരിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് വെക്കാം ഇനി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ട മോൾഡ് ഇതാണ് അതായത് നമ്മുടെ വീട്ടിൽ കറിയൊക്കെ വിളമ്പുന്ന ഒരു പാത്രമാണിത് അപ്പോൾ ഈ ഒരു ഷേപ്പുള്ള ഒരു പാത്രം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ സ്ലോപ്പ് ഉള്ള അങ്ങനത്തെ ഒരു പാത്രം പിന്നെ അതിനേക്കാൾ ചെറിയൊരു പാത്രം ഇങ്ങനെ മൂന്ന് പാത്രമാണ് ഞാൻ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ പാത്രമൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ കറി വിളമ്പുന്ന പാത്രം അപ്പം ഇനി ചെറിയൊരു ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കേക്ക് ഉണ്ടാക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ സൈഡിൽ ഇങ്ങനെ സ്ലോപ്പുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് ആ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ബട്ടർ പേപ്പർ വെക്കാതെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം സൈഡിലൊക്കെ സ്ലോപ്പ് ഒക്കെ ഉള്ളതല്ലേ അതിനെക്കൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുക ഇപ്പം ഞാൻ ഈ പാത്രത്തിൽ എല്ലാ ഭാഗത്തുനിന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തുണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതായത് ഈ മൈദപ്പൊടി ഓയിലിന് മുകളിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ പറ്റി പിടിക്കും ഇതുപോലെ ഞാൻ എല്ലാ പാത്രത്തിലൊന്നും ആക്കി എടുക്കണ്ടേ ഇപ്പം ഞാൻ ഈ മൂന്ന് പാത്രത്തിലും ഓയിലും അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ്യ ആക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കാം അതായത് ഇതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ടുള്ള മൈദ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കൊടുത്താൽ മതി ഇപ്പം നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള മോൾഡ് അതായത് നമ്മളെ പാത്രങ്ങളിവിടെ റെഡി ആയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട ഞാൻ ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ഈ കോഴിമുട്ട കുറച്ചൊന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്നും അര അരക്കപ്പ് അതിങ്ങനെ കൊറേശോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ കോഴിമുട്ട നല്ലോണം ക്രീമിയായി വന്നോണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വാനലായ സെൻസോടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ കോഴിമുട്ട നല്ല ആയിട്ട് നല്ല ക്രീമിയായി വന്നു ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൊറേശ കൊറേശയായിട്ട് ഇട്ടിട്ട് ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഈ കോഴിമുട്ട പൊങ്ങി വന്നതൊന്നും താന്നു പോവാത്ത രീതിയിൽ സാവധാനം മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക പിന്നെ മൈദ കൊറേശോ കുറേശ്ശ ഇടാനും ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പൊ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ കാൽ കപ്പിൽ താഴെയുള്ള പാല് ഏകദേശം കപ്പിന്റെ പകുതിൻ്റെ അടുത്തുള്ളത് കിട്ടോ അത്രയും പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം നമ്മളെ മാവ് കുറച്ച് ലൂസ് ലൂസാവുകയും ചെയ്യും നമുക്ക് മോൾഡിലേക്കൊക്കെ ഒഴിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അതിനാണ് കുറച്ച് പാൽ ഒഴിക്കണത് മാത്രമല്ല നമ്മളെ ബാറ്റർ കുറച്ച് ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ പാലും കുറേശ്ശെ കുറേശ്ശെ മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളാ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ആ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് പാത്രങ്ങളിലായിട്ട് നമുക്ക് ഈ ബാറ്റർ ബാറ്ററി ഒഴിച്ചെടുക്കണം അപ്പം പകുതിയെ ഒഴിച്ചെടുക്കാം കേട്ടോ എല്ലാ പാത്രത്തിലും ഏകദേശം പകുതിയുണ്ടാവും കാരണം കേക്ക് പൊങ്ങി വരുന്ന സമയത്ത് പുറത്തേക്കായി പോകരുത് അപ്പം ഞാൻ നേരത്തെ തന്നെ അരക്കിലോൻ്റെ കേക്കിനിൽ ഇത് മൂന്ന് പാത്രങ്ങൾ വെച്ച് നളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം batter പകുതി വരുന്ന രീതിയിൽ ഈ മൂന്നിലും നമുക്ക് ഒഴിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു കണക്കൊക്കെ നോക്കിയതിന് ശേഷം ആട്ടോ ഞാൻ ഈ ഒരു മൂന്ന് പാത്രം എടുത്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാത്തിലും ഞാൻ ഏകദേശം ഒരു പകുതിയായിട്ട് ഈ batter ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള എയർ ബബിൾസ് ഒന്നും പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് തിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് thick തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നമ്മൾ ടാപ്പ് ചെയ്താൽ മാത്രം ചിലപ്പോൾ ഉള്ളിലുള്ള എയർ ബബിൾസ് പോയിക്കോളണം എന്നില്ല അതിനൊക്കെ കൊണ്ട് നല്ലോണം ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം ഞാൻ ഇന്ന് രണ്ട് പാത്രങ്ങളിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഒന്ന് ഇതാ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇത് അടിയിൽ ഇങ്ങനെ ഒരു റിംഗ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ ഒരു തട്ട് വെച്ചിരുന്നു കാരണം നമ്മുടെ പാത്രം ചെറിയ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റണല്ലോ അതിനായിട്ട് ഒരു സെറ്റപ്പ് ആക്കിയത് ഇനി രണ്ടാമത് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ഈ രണ്ട് പാത്രങ്ങളും ഞാൻ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്താണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ ഇനി അടച്ചു വെക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് എടുത്ത് വെക്കണുണ്ട് ഇനി ഇഡ്ഡലി ചെമ്പിലാവുമ്പോൾ ഞാൻ വെയിറ്റ് ഒന്നും എടുത്ത് വെക്കണില്ല ജസ്റ്റ് അടച്ചു വെക്കണേ ഉള്ളൂ ഇനി രണ്ട് സെറ്റപ്പം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് നമ്മൾ ആ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അപ്പോൾ ഞാൻ ഞാനാദ്യം ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ തുറന്നു നോക്കണത് കേക്കെ എല്ലാം പൊങ്ങി ഒന്നാണ് ഭാഗ്യത്തിന് പുറത്തേക്കായിട്ടില്ല ഒരു വലിയ പാത്രത്തിൽ ജസ്റ്റ് പുറത്തേക്ക് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ പൊങ്ങി വന്നതും കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് താഴ്ന്നു പോകും കേട്ടോ കുറച്ചങ്ങ് താഴ്ന്നു പോകും അല്ലാണ്ടല്ല കുറച്ചൊന്ന് താഴ്ന്നു പോകും അപ്പോൾ നമുക്ക് ആ ഒരു താഴ്ന്നത് നമുക്ക് ആവശ്യമാണ് ധാനം അപ്പം ഇതിൽ നിന്ന് എടുക്കാനുള്ള എളുപ്പത്തിൽ നിന്നൊക്കെ അപ്പോൾ നമുക്കിനിത് വന്നിട്ടുണ്ടോ ഒന്ന് കുത്തി നോക്കാം ഒരു ടൂത്ത് പേക്ക് വെച്ച് ഞാൻ കുത്തി നോക്കി അപ്പോൾ മോളിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയണെന്ന് അർത്ഥം അപ്പോൾ ഇത് രണ്ടും ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ചെമ്പിൾ ഉള്ളത് ആദ്യം എടുത്തത് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ അടുത്ത സെറ്റപ്പ് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഈ കേക്ക് ഒക്കെ നല്ലോണം എന്ന് ആയി വന്നു ഇനി ഇത് രണ്ട് മിനിറ്റ് സമയം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് താവാൻ വേണ്ടിയിട്ട് എന്നതിന് ശേഷം നമുക്കിതിന് എടുത്ത് മാറ്റാം ഈ ഒരു സെറ്റപ്പ് ഞാൻ ഇരുപത് മിനിറ്റ് തന്നെയാണ് കേട്ടോ ലോ ഇട്ട് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ സമയമാണ് വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ മറ്റേത് എടുത്തിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതും നല്ലോണം പൊങ്ങി വന്നാണ് ഭാഗ്യത്തിന് പുറത്തേക്ക് ആയിട്ടില്ല നമ്മളെ നമ്മളാ ബാറ്ററിൽ ഒഴിച്ച സമയത്ത് പകുതിയിലും കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പുറത്തേക്ക് വന്നത് എന്തായാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇഡ്ലി ചെമ്പിൽ വെച്ചിരുന്ന അതുപോലെ തന്നെ കുറച്ചൊന്നങ്ങ് കുറച്ചൊന്നു പോകും അതുകൊണ്ട് നമുക്ക് ആ സമയം കുറച്ചൊന്ന് വിട്ടു വന്നതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് എടുക്കണമെ നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ആയണം എന്നുള്ളത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം കണ്ടോ അതിൻ്റെ മുകളൊന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പൊ കേക്കൊക്കെ നല്ലോണം ബേക്ക് ആയാണ് ഇനിയിപ്പോൾ ഏകദേശം സൈഡൊക്കെ വിട്ടു വരുന്നുണ്ട് കണ്ടാ താനേ തന്നെ വിട്ടു വരുന്നുണ്ട് നമ്മൾ ബട്ടർ പേപ്പറിന് പകരം ഓയിലും മൈതി ഉപയോഗിച്ചത് ഇനി നമുക്ക് ഇത് മെല്ലങ്ങ് എടുത്തുമാറ്റാം ഇപ്പം ഈ പാത്രങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടാറി ഒന്നാണ് അത്യാവശ്യം നല്ലോണം ചൂടാറി ഒന്നാണ് ഇനി നമുക്ക് ഈ കേക്കൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കണം അതിനായിട്ട് ഞാനൊരു കത്തിങ്ങനെ സൈഡിലൂടെ ഒന്നിങ്ങനെ ഓടിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓടിച്ച് കൊടുക്കുന്ന സമയത്ത് കത്തിൻ്റെ അടിഭാഗത്ത് എത്താനോ ഒന്ന് ശ്രദ്ധിക്കണേ കാരണം അടിഭാഗത്തും ബട്ടർ പേപ്പർ ഇല്ലല്ലോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിച്ച് കൊടുത്താൽ മതി അടിയിലൊന്നും ഇങ്ങനെ തട്ടിയാൽ നമുക്ക് കേക്ക് പെട്ടെന്ന് അങ്ങ് ഇട്ട് കിട്ടും അപ്പോൾ ഈ കേക്കിൻ്റെ ക്രംസൊക്കെ നമുക്കങ്ങ് തട്ടി മാറ്റിയാൽ മതി ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊന്നും എടുക്കുന്നുണ്ടേ ഇപ്പം ഞാൻ മൂന്ന് സ്പോഞ്ചും എടുത്ത് മാറ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറാതെ കട്ട് ചെയ്താൽ ഇത് അങ്ങ് പൊടിഞ്ഞു പോകും കേക്ക് ചൂടാറിവരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാം അതിനായിട്ട് ഞാൻ ഫ്ലെയിമിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ആയി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂ കാശിനട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് പൊടിച്ച് എടുക്കണം അപ്പോൾ മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ പഞ്ചസാര നല്ലോണം ഒന്ന് ആയി വന്നത് ഇനി നന്നായി മെൽറ്റ് ആയി വന്നതിന് ശേഷം ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടു കൊടുക്കാം ഏകദേശം ഒരു സ്പൂൺ ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ടു കൊടുക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു കിട്ടിക്കോളും. ഈ ഒന്ന് നന്നായി അലിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ക്യാരമിൽ കുറച്ചൊന്ന് തിക്ക് ആവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് എടുക്കാം. ഇപ്പം ഇത് ഈ ഒരു തിക്നെസ്സാണ് ഉള്ളത് അപ്പം ഇത് ചൂടാതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങ് തിക്നസ് കൂടാൻ സാധ്യത ഉണ്ട് അതിനെക്കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഒത്തിരി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് പാകത്തിൽ പാകത്തിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മളാ ക്യാരമൽ സോസിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കാഷ്യൂട്സ് അത് ഇട്ട് കൊടുക്കണുണ്ട് അപ്പം നമ്മളാ ക്യാരമൽ സോസ് ഇവിടെ റെഡിയാണ് ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതിനനുസരിച്ച് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊരറ്റാനൊക്കെ ബുദ്ധിമുട്ടാവും ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കേക്ക് മോയിസ്റ്റ് ചെയ്യാനുള്ള സിറപ്പുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു അരക്കപ്പ് പാലിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കേക്ക് മോസ്റ്റ് ചെയ്യാനുള്ള സിറപ്പും റെഡി ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് ഈ സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ബൗളും അതുപോലെ തന്നെ ഈ ബീറ്ററിന്റെ ബീറ്ററിൻ്റെ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്താണ് ഇതിലേക്ക് ഞാനൊരു ഒന്നേകാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത് കാൽ കപ്പ് ഒഴിച്ചതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയാൽ ഇനി ഇത് കുറച്ചൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതിൽ നിന്ന് ബാലൻസ് ഉള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആയി വന്നതാണ് ഇനി ഇത് ചെയ്യാനെ കേക്കൊക്കെ ലെയറായി മുറിച്ച് എടുക്കുന്ന സമയം വരെ ഒന്ന് അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക് ആ ഒരു ഡോളിൻ്റെ ഷേപ്പ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ടേ അപ്പോൾ ആദ്യം ഏറ്റവും വലിയ കേക്കും അതിൻ്റെ മുകളിൽ അതിൻ്റെ ചെറുത് അതിൻ്റെ മുള്ള അതിൻ്റെ ചെറുതൊന്ന് വെച്ച് അപ്പോൾ അവിടെ അടീത്ത ലെയർ കുറച്ചൊന്ന് ബൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് മോളത്തിൻ്റെ ആ ഒരു ലെവലിൽ ഒന്ന് സ്ലോപ്പ് ആക്കി എടുക്കണം അപ്പോൾ ചെറുതായിട്ടൊരു സ്ലോപ്പ് വേണം നേരെ താഴേക്ക് കട്ട് ചെയ്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്കൊരു ഉടുപ്പിൻ്റെ ആ ഒരു ഫോം ു ഇപ്പൊ ഏകദേശം താഴത്തെ സ്ലോപ്പുണ്ട് ഞമ്മക്ക് ഈ കേക്കിന്റെ ക്രമസൊക്കെ മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഈ കേക്ക് രണ്ട് ലെയർ ആയിട്ട് മുറിച്ചു കൊടുക്കണുണ്ട് അപ്പം ഏറ്റവും താഴത്തെ ആ ഒരു കേക്കും പിന്നെ സെന്ററിൽ വെക്കുന്ന കേക്കും അത് മാത്രം ആട്ടോ ഞാൻ ഇപ്പൊ ലെയർ ആയിട്ട് മുറിക്കണത് നമ്മളെ മുകളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കേക്ക് ഞാൻ ഇപ്പൊ ലെയർ ആയിട്ട് മുറിക്കണില്ലേ ഇത് ഇങ്ങനെ തന്നെ വെക്കാം പിന്നെ ഈ ഡോളാണ് ഞാൻ ഈ നമ്മുടെ കേക്കിന്റെ മുകളിൽ വെക്കുന്നത് ഡോളിൽ നാല്പത് ഉറുപ്പ്യാണ് കേട്ടോ വില ഞാൻ ബാർബി ഡോളിന് വേണ്ടി നോക്കിയ പക്ഷെ കിട്ടിയില്ല ഇത് ഈ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ ഉണ്ടാവും ഈ ഒരു ഡോള് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം അതായത് നമുക്ക് ഈ സെന്ററിൽ ഒന്ന് മുറിച്ചു കൊടുക്കണം ഈ ഡോള് വെക്കാൻ പാകത്തിൽ അപ്പോൾ ചെറുതായിട്ട് കുറച്ചൊരാഴത്തിൽ മാത്രം ഇതിൻ്റെ സെന്ററിൽ ഒരു കൂർത്ത കത്തി ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലൊന്നിങ്ങനെ മുറിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചൊരാഴത്തിൽ മാത്രം മുറിച്ചു കൊടുത്താൽ മതി കാരണം നമ്മളെ ഡോളിന് കാലിന് നീളം കുറവാണ് അപ്പോൾ നമുക്ക് ആ ഒരു കാലെത്തുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റ് മതി നമ്മൾ കൂടുതൽ ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ക്രീം വരും അപ്പോൾ നമ്മൾ മേലത്തെ ലെയറിൽ സെൻറ്ററിൽ ഹോൾസ് ആക്കി കൊടുത്തു ഇനി നമുക്ക് ഐസിംഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഞാനൊരു കേക്ക് ബോളിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തു അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഏറ്റവും താഴത്തെ ലെയർ അതായത് ഏറ്റവും വലുപ്പമുള്ള ആ കേക്ക് അതിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ സിറപ്പ് ഉപയോഗിച്ചൊന്ന് മോയിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കാരമൽ സോസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കാരമൽ സോസ് കുറച്ചൊന്ന് തിക്ക് ആയാണ് ഇനി ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുള്ളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തു കൊടുക്കണം ഇപ്പം ഞാൻ നോസിലുപയോഗിച്ചിട്ടാണ് തൊന്ന് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വല്ലാത്ത കേക്കിൻ്റെ ക്രമസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ഐസിംഗ് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടില്ല അതുകൊണ്ട് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഐസിംഗ് ചെയ്യണത് പിന്നെ ഒരു നനഞ്ഞ നൈഫ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുത്ത് ശേഷം അടുത്ത ലെയർ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത് വീണ്ടും സിറപ്പ് ഉപയോഗിച്ച് മോയിസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ക്യാരമൽ സോസ് അപ്ലൈ ചെയ്യുക അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യട്ടെ ഞാൻ സൈഡ് മൊത്തം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തു ഇപ്പോൾ ഈ ഒരു കവർ ചെയ്യാനും ഞാൻ പൈപ്പിംഗ് ബാഗാണ് ഉപയോഗിച്ചത് ഇനി അതിൻ്റെ സെൻ്റർ ബാഗും ഞാനൊന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഈ ഐസിംഗ് നൈഫ് ഉപയോഗിച്ചിട്ട് സൈഡ് മൊത്തം ഒന്ന് ലെവലാക്കി കൊടുക്കുക അപ്പോൾ ക്രീം ആവാത്ത ഭാഗത്തൊക്കെ ഒന്ന് ക്രീം ആക്കിയിട്ട് ഐസിംഗ് നൈഫും കൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് എടുക്കുക കുറച്ചൊന്ന് ലെവലായന് ശേഷം നമുക്ക് ഇതുപോലുള്ളൊരു ഓ എച്ച് പി ഷീറ്റ് ഉപയോഗിച്ചിട്ട് സൈഡിലൂടെ ഇങ്ങനെ മെല്ലൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഇപ്പോൾ ഫ്ലെക്സിബിൾ ആയ ഒരു ഷീറ്റാണേ ഇത് ഞാൻ പുളിമിയപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഷീറ്റാണ് ഓ എച്ച് പി ഷീറ്റ് ഇത് കേക്കിൻ്റെ ഷോപ്പിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിലൊക്കെ ഉണ്ടാവും ഞാൻ ഈ വാങ്ങിയ ഒരു ഷീറ്റിന് അഞ്ചൂറ് ഉറുപ്യാണേ വില അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡും അതുപോലെ തന്നെ ഈ കേവ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തേ ഇനി ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കതൊരു ഒരു മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒന്ന് ആക്കാൻ പറ്റും ഇപ്പം ഇത് ഞാൻ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കേവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ എന്നാലേ നമുക്ക് ഒരു ഡോളിന്റെ ശരിക്കൊരു ഫ്രോക്കിൻ്റെ രൂപത്തിൽ കിട്ടുകയുള്ളൂ മൂൾ ഭാഗം അത്രത്തോളം ഫ്ലാറ്റ് ആവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് അതായത് ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ലെവലാക്കി കൊടുക്കുക അതുപോലെ നമ്മുടെ നേരത്തെ ഓച്ച് ഷീറ്റ് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആ നനവോട് കൂടി തന്നെ നമുക്കിതൊന്ന് എടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം നല്ലൊരു കെർവായി വന്നുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുള്ളിൽ ഡോൾ വെച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഞാനിൻ്റെ കാല് രണ്ടോ നല്ലോണം ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഒരു നൂലുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിത് ഇറക്കി വെക്കുന്ന സമയത്ത് കാല് രണ്ടോ അകന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേക്കിൻ്റെ ഷേപ്പിനൊക്കെ കോട്ട സംഭവിക്കും അതുകൊണ്ട് ഞാൻ കാല് കെട്ടിക്കൊടുത്തേ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചെറിയൊരു ഹോൾസ് ആക്കി കൊടുക്കാം പക്ഷേ ആ ഒരു വിപ്പിംഗ് ക്രീം ആ സെൻറ്ററിൽ നിന്ന് മാറ്റി കൊടുത്തേണ് ഇനി കത്തി ഉപയോഗിച്ചിട്ട് അവിടെ നല്ലവണ്ണം ഒരു ആക്കി കൊടുക്കാം ഇനി അഥവാ നമുക്ക് ഈ ഡോൾ വെച്ചിട്ട് അങ്ങനെ വല്ലാതെ ആനങ്ങുന്നുണ്ടെങ്കിൽ ആ അനങ്ങുന്ന ഭാഗത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഡോൾ കണ്ടാ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ട് അപ്പോൾ ഈ അനക്കം നിർത്താനും നമ്മുടെ ഡോളിൻ്റെ പൊസിഷൻ സ്ട്രെയിറ്റ് ആക്കാനും വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ബാക്കിൽ കുറച്ചൊരു വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു ഐസിങ് നൈഫ് ഉപയോഗിച്ച് തന്നെ അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഡോൾ വെക്കണ സമയത്ത് വല്ലാതെ അങ്ങനെ ഇറങ്ങി പോകരുത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്കിനി കുറച്ച് ഡെക്കറേഷൻസും കൂടി ഇവിടെയൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ വല്ലാണ്ട് അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉടുപ്പ് ഏകദേശം നെഞ്ചിൻ്റെ ആ ഭാഗത്തായിട്ട് വരും അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഡോളിൻ്റെ അര വരുന്ന ഭാഗം പുറമേക്ക് കാണുന്ന രീതിയിലായിരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഉടുപ്പ് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഞാനിന്ന് പിങ്ക് കളർ ഉടുപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം കുറച്ച് വിപ്പിംഗ് ക്രീം മതിയോ ഒരുപാട് ആദ്യം തന്നെ മിക്സ് ചെയ്യേണ്ടത് ചിലപ്പോൾ ആ കളർഡ് വിപ്പിംഗ് ക്രീം അങ്ങ് ബാലൻസ് ആയി പോകും അതിനെ കൊണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ പിങ്ക് കളർ ആക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ കളർ കുറച്ച് കുറവാണെന്ന് തോന്നിയതിനെക്കൊണ്ട് ഒരു രണ്ട് ഡ്രോപ്പും കൂടി ഒഴിച്ചു കേട്ടോ നിങ്ങളുടെ കളറൊക്കെ ആവശ്യത്തിന് എടുക്കുക പിന്നെ ജെൽ കളർ എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമ്മളെ ക്രീം വല്ലാതെ ആയി പോകും അപ്പോൾ ഞാൻ ആദ്യം ഉടുപ്പിൻ്റെ താഴെ ഈ ഒരു നോസിലൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ലീഫ് നോസിലാണ് ഇത് ഫ്രില്ല് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോസിലുപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യം നമ്മുടെ ഉടുപ്പ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ആ ഈ ഒരു നോസിൽ പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതൊക്കെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അങ്ങ് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ ഇനി ഇതിൻ്റെ സൈഡിൽ മെല്ലെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രില്ല് പോലെ അങ്ങനെ കിട്ടുക സാവധാനം അടുത്തടുത്തായിട്ട് വേണം കേട്ടോ മെല്ലോട്ടും താഴോട്ടും ആക്കാൻ ഞാനിപ്പോൾ ഇത് വീഡിയോ ഫാസ്റ്റ് ആക്കിയതാണ് പെട്ടെന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ നോസിലെ തുമ്പൊന്ന് തുറച്ചു കൊടുക്കുക അവിടെ ക്രീമുകൊണ്ട് വൃത്തിയാടാവുന്നെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് ലെയർ ഇതുപോലെ ഫ്രില്ലാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റും ഒന്ന് ചെയ്തെടുക്കേണ്ടേ ഇപ്പോൾ ഞാനൊരു നാലഞ്ച് ലെയർ ചെയ്തെടുത്തു ഇനി ഈ കേക്ക് ബോർഡ് കാണാതെക്കാനും പിന്നെ നമുക്ക് അടിഭാഗത്ത് കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു ലെയറും കൂടി അവിടെ ഒരു ഫ്രില്ല് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടക്കിടക്ക് ഇതിൻ്റെ തുമ്പും തുടച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ഫ്രില്ല് ഡിസൈൻ ചെയ്തെടുത്തണേ ഇനി ഇതുപോലുള്ളൊരു സ്റ്റാർനോസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കളറൊന്നും ചേർക്കാതെ വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പോൾ സ്റ്റാർ സ്റ്റാർനോസിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത് നോസിൽൻ്റെ നമ്പർ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുക പിന്നെ ഒന്ന് പൊക്കുക അങ്ങനെ ഒരു മൂന്നാല് ലെയർ ഈ ഒരു ക്രീം കൊണ്ടും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വൈറ്റ് ക്രീം കൊണ്ട് മൂന്ന് ലെയർ ചെയ്ത് ഇനി അതുപോലെ ഈ അര വരുന്ന ഭാഗവും ഞാൻ ഈ വൈറ്റ് ക്രീം കൊണ്ട് തന്നെ ഇതേ ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കണത് ഇനി അടുത്ത ലെയർ വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും കൂടി ഒരു ഷെയ്ഡായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ വൈറ്റ് ക്രീമുള്ള ഈ പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് ഫ്ലാറ്റാക്കിയെടുക്കുക എന്നതിന് ശേഷം ഈ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് പിങ്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് ഡിസൈൻ ചെയ്യണേൻ്റെ മുന്നേ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്യുവർ വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ ഒന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് അതങ്ങ് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു പിങ്ക് കളർ വരുന്ന സമയത്ത് മാത്രം നമുക്ക് നമ്മുടെ നേരത്തത് അതേ ഡിസൈൻ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അതാ ചെറുതായിട്ടൊരു പിങ്ക് കളർ വരുന്നുണ്ട് അപ്പോൾ ഞാനിനി ഇതേ ഈ ഡിസൈൻ ചെയ്യാൻ പോവാണ് അതായത് എനിക്കൊരു പിങ്കിൻ്റെയും ഒരു വൈറ്റിൻ്റെയും ഷെയ്ഡാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പിങ്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീം തീരുന്ന വരെ ഞാൻ ഈയൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യണത് ഇപ്പോൾ നമ്മൾ രണ്ട് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ തീർന്നാണ് ഇനി ഞാൻ പിങ്ക് മാത്രം ഉള്ളതൊന്നുകൂടി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ അതേ ഡിസൈൻ തന്നെ വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കുക പ്യുർ പിങ്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാനിനി മേലെ ഒന്ന് ചെയ്തെടുക്കേണ്ടേ ഇപ്പം ഞാൻ മോളിൽ വരെ അതേ ഡിസൈൻ ചെയ്തേ ഇനി നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം അതായത് ടോപ്പ് വരുന്ന ആ ഭാഗം വരണം അപ്പോൾ അത് കുറച്ചുകൂടെ ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ആക്കി കൊടുത്ത് പിന്നെ ഈ ഒരു നോസില് ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് അതായത് ഒരു കുഞ്ഞ് നോസിൽ സ്റ്റാർ നോസിൽ തന്നെയാണ് വളരെ കുഞ്ഞിത് അത് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യണത് വേണ്ട കുഞ്ഞ് നോസിലാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കുപ്പായം വരുന്ന ഭാഗം ടോപ്പ് വരുന്ന ഭാഗം ഏരിയ വളരെ കുറവാണല്ലോ അപ്പം നമ്മൾ വലിയ നോസിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നന്നാകങ്ങ് പരന്നു പോകും അതിനെക്കൊണ്ട് ഈ ഒരു കുഞ്ഞ് ഉപയോഗിച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് വേറെ എവിടെയാവാത്ത രീതിയിലൊന്നും ചെയ്യുക അപ്പോൾ ഈ ഈ ഭാഗത്തൊക്കെ ഒന്ന് ചെയ്യണ സമയത്ത് നമുക്ക് കൈ പൊക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പം ഉണ്ടാകും ഉണ്ടോ ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ബാക്കിൽ കൈ വരച്ചു കൊടുത്തുണ് ഇനി ഫ്രണ്ടിൽ കൈ വരച്ചു കൊടുക്കുക അതിനായിട്ട് ഞാൻ കൈ ഒക്കെ ഒന്ന് താത്തി വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ കയ്യും വരച്ചു കൊടുത്ത് അപ്പോൾ നമ്മൾ ആ ഉടുപ്പിൻ്റെ പണി ഏകദേശം ഫുൾ ആയാണ് ഇനി ഞാൻ ഉടുപ്പ് ഒന്നുകൂടെ ഒന്ന് മനോഹരമാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞ് സ്റ്റാർനോസിൽ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ചെറിയൊരു ഫ്ലവർ പോലെ അത്ര ഞാൻ ഉദ്ദേശിക്കണത് ഇതേ ഫ്ലവർ തന്നെ ഞാൻ ഈ വൈറ്റ് വരുന്ന ഈ ഒരു ബോർഡറിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള നമ്മളെ ഫ്ലവറിൻ്റെ ഡെക്കറേഷൻസ് ഏറെക്കുറെ പൂർത്തിയായി ഇനി ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലത്തെ ഷുഗർ പേൾസ് ഉപയോഗിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മെല്ലൊന്ന് ഈ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ വെക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വെക്കുക അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെ സെൻ്ററിലും ആണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത് എന്നതിന് ശേഷം നമുക്ക് ഇത് മൊത്തത്തിൽ അവിടെയും ഇവിടെ ആക്കായിട്ട് ഒന്ന് ഓരോന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മളെ ഡോൾ കേക്ക് ഇവിടെ റെഡി നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കഴിക്കാം ഇത് കട്ട് ചെയ്യാൻ തോന്നണില്ല കേട്ടോ എനിക്ക് ഞാനിത് കട്ട് ചെയ്യണോ എന്നുള്ള ആലോചനയിലാണ് ഭയങ്കര വിഷമുണ്ട് എനിക്കിത് കട്ട് ചെയ്യണേൽ പിന്നെ കേക്കല്ലേ കട്ട് ചെയ്യാതെ ഷോക്കേസിൽ വെക്കാൻ പറ്റില്ലല്ലോ അതിനെക്കൊണ്ട് നമുക്കിത് നാളെ കട്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസം കട്ട് ചെയ്താലേ കേക്ക് ശരിക്കും സെറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ലെയറുകളൊക്കെ പെട്ടെന്ന് അടർന്ന് വിഴാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളെ ഡോൾ കേക്കിനെ ഞാൻ മുറിച്ച് ഏതായാലും നല്ല വിഷമമുണ്ട് ഇത് മുറിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡോൾ കേക്ക് ഉണ്ടാക്കണത് ഇത്ര നന്നാവും ഞാനും പ്രതീക്ഷിച്ചില്ല എന്തായാലും മക്കൾ രാവിലെയുണ്ട് തിരക്കൂട്ടാണ് മുറിക്കാം മുറിക്കാം എന്ന് പക്ഷേ ഞാനിങ്ങനെ കുറേ സമയം കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരമാണ് മുറിക്കണത് ഏതായാലും നമുക്കിത് മുറിച്ചിട്ടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ കേക്ക് ഇപ്പോൾ നമ്മൾ മുറിച്ച് ഉൾഭാഗമൊന്നും ഒക്കെ നന്നായിട്ട് നല്ല ലെയറായി നിൽക്കണുണ്ട് അപ്പോൾ നമ്മൾ മുറിച്ച കഷ്ണം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബിഗിനസിന് അവർ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത് അപ്പൊ ഈ ഡോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്